ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. കൃപാസനം അമ്മ വഴി എനിക്ക് നൽകിയ എല്ലാ നന്മകൾക്കും എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ പേര് ഷീബ അബ്രഹാം. ഞാൻ കുടുംബമായ ദുബായിൽ താമസിക്കുന്നു. റാന്നിയിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. ഞാൻ 2018 ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. ഉടമ്പ കൃപാസനം പത്രം വായിച്ച് അതെൻ്റെ കയ്യിൽ കിട്ടി. അന്നേരം എനിക്കുണ്ടായ മാനസിക സന്തോഷം, എൻ്റെ ഡിപ്രഷൻ എന്നിവയിൽ നിന്നെല്ലാം എനിക്ക് ലഭിച്ച മോചനത്തിന് നന്ദി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. ഉടമ്പടി എടുത്തു, അച്ഛനെ കണ്ടു, അച്ഛൻ സാക്ഷ്യം പറയാൻ പറഞ്ഞു. അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു. 2 കൂടുമ്പോഴാണ് ഞങ്ങൾ വരുന്നത്. 2020 കോവിഡ് സമയത്ത് വരാൻ പറ്റിയില്ല. 2022 വന്നു. അന്ന് എൻ്റെ ബ്രദർ കിടപ്പുരോഗിയായിരുന്നു. അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. ആ സമയത്ത് വീണ്ടും എനിക്കിവിടെ വരാൻ വന്നില്ല. ഞാൻ തിരിച്ചുപോയി. ഇപ്പോഴാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് എല്ലാ പ്രാർത്ഥനകളും നിബന്ധന പ്രകാരം നടത്തി. എങ്കിലും ബലഹീനയും പാപിയായ ഞാൻ പലപ്പോഴും അത് എല്ലാ സമയത്തും കൃത്യമായി ഉടമ്പടി അനുസരിച്ചിരുന്നോ എന്നെനിക്ക് ഇപ്പോൾ സംശയമുണ്ട്. ഞാനങ്ങനെ എൻ്റെ പ്രാർത്ഥനാ ജീവിതവും ബൈബിൾ ജീവിതവുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2023 ഒക്ടോബർ അവസാനം എനിക്ക് എൻ്റെ കണ്ണിന്, ഇടത്തെ കണ്ണിന് വേദന അനുഭവപ്പെട്ടു. പിറ്റേ ദിവസം എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റിയില്ല. റെഡ്നെസ് ഉണ്ട്, വെളിച്ചത്ത് വരാൻ പറ്റിയില്ല. ട്യൂബ് ലൈറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിലും വരാൻ പറ്റില്ല, സൺലൈറ്റിലും വരാൻ പറ്റത്തില്ല. വീട്ടിലെ ഇരുട്ട് മുറിയിലാണ്, ഈ വെളിച്ചമില്ലാത്തടത്ത് കഴിയണം. കണ്ണുവേദന എല്ലാമുണ്ട്, കണ്ണിന് നീര്. അങ്ങനെ ഡോക്ടറിനെ കണ്ടു. 2 കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത കണ്ണിനായി. അങ്ങനെ ഡോക്ടറിൻ്റെ ഒക്കെ ചെന്നപ്പോൾ സെയിം അനുഭവം ഉണ്ടായി. ഡോക്ടർ എനിക്ക് ഉവിയൈറ്റിസ് എന്ന് പറയുന്ന ഓട്ടോമ്യൂൺ ഡിസീസിൻ്റെ ഒരു സിംറ്റം ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എനിക്ക് മരുന്ന് കണ്ണിലൊഴിക്കാൻ 1 മരുന്ന് തന്നു. 1 കഴിഞ്ഞ് ഒരു മാറ്റവും ഉണ്ടായില്ല. എൻ്റെ അവസ്ഥ അതേ രീതിയിൽ തന്നെ തുടരുന്നു. ഞാൻ കണ്ണുനീരോട് മാതാവിനോട് പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് സ്റ്റീറോയിഡ് മരുന്ന് കണ്ണിലൊഴിക്കാൻ തന്നു 1 1 കഴിഞ്ഞ് ഒരു കുറവും വന്നില്ല. അപ്പോൾ എന്നോട് ഓറലി സ്റ്റീറോയിഡ് മരുന്ന് എടുക്കാൻ തന്നു. അതും 1 കഴിച്ചു. അങ്ങനെ വീണ്ടും ഒക്ടോബർ നവംബർ കഴിഞ്ഞു. ഡിസംബർ 1 ഡോക്ടറിനൊക്കെ ചെന്നപ്പോൾ പറഞ്ഞു, ഇത് മാറില്ല, ഇതിന് ഇമ്മ്യൂണോ സപ്രസൻ്റ് മരുന്ന് തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ മരുന്ന് കഴിക്കില്ല, എൻ്റെ ഡോക്ടർ വേറെയാണ്, എനിക്ക് 1 സമയം തരണം എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി 4 കണ്ടു. എല്ലാവരും ഒരേ അതാണ് പറഞ്ഞത്, മരുന്നാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ 5 ലണ്ടനിൽ വന്ന് ഡോക്ടറെ കാണാൻ എനിക്കൊരു അവസരം ലഭിച്ചു. ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് 1 സമയം വേണം, അതിനുശേഷം ഞാൻ തീരുമാനിക്കാം ഇമ്മ്യൂണോ സപ്രസൻ്റ് എടുക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഓക്കെ, എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണെന്ന് ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഡോക്ടർ സമയം തന്നു. ഞാൻ 1 മുതൽ ഉപവാസം എടുത്ത് ഉടമ്പടി പ്രാർത്ഥന പൂർണ്ണ വിശ്വാസത്തോടെ കരഞ്ഞ് കണ്ണുനീരോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കണ്ണിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അതൊരു വല്ലാത്ത ഒരു അനുഭവം. 40 ഞാൻ കണ്ണുനീരിൽ കൂടെ കടന്നുപോയി. ഒരു എൻ്റെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മൂലക്കിരിക്കണം, കണ്ണു തുറക്കാൻ പറ്റില്ല, ആരാലും ഒരിടത്തും പോകാൻ പറ്റില്ല, അടുക്കളയിൽ കയറാൻ പറ്റില്ല, ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥ. അതെൻ്റെ ദൈവത്തെ എന്നോട് ഞാനും തമ്മിൽ ബന്ധിപ്പിക്കാൻ എൻ്റെ അമ്മ എന്നോട് ചെയ്ത ഒരു ഇതായി ഞാൻ കണക്കാക്കുന്നു. അങ്ങനെ December 1 മുതൽ ഞാൻ എൻ്റെ ഉപവാസവും പ്രാർത്ഥനയും ആരംഭിച്ചു. 1 ഞാൻ കരഞ്ഞ് മാതാവിനോട് പറഞ്ഞു, 7 മാതാവേ, 7 എനിക്ക് ഈ മരുന്നെടുക്കാതെ എൻ്റെ കണ്ണ് തുറക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരിമാർ യൂട്യൂബിൽ ലൈവിലും അവരുടെ ഉടമ്പടിയിലും എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരും, അനേകരുടെ പ്രാർത്ഥന എനിക്കുണ്ടായി. അങ്ങനെ 7 രാവിലെ ഞാൻ എഴുന്നേറ്റു. എഴുന്നേറ്റ സമയത്ത് മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇന്ന് 7 ഇന്ന് അമ്മ എനിക്ക് എൻ്റെ കണ്ണിൻ്റെ പൂർണ്ണ സൗഖ്യം തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ ഉപവാസം തുടങ്ങുന്നു, പ്രാർത്ഥന തുടങ്ങുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന ചൊല്ലി കണ്ണിൽ ഉടമ്പടി തലം പ്രാർത്ഥിച്ച് ഞാൻ ഇരുന്നു. 12 കഴിഞ്ഞു, 1 കഴിഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ 2 എൻ്റെ കണ്ണ് തുറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇനി ഞാൻ മരുന്ന് ഉപയോഗിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 2 ഞാൻ എൻ്റെ കണ്ണ് തുറന്നു. എൻ്റെ കണ്ണിൽ ചുവപ്പില്ല, വേദനയില്ല, നീരില്ല. എൻ്റെ കണ്ണെനിക്ക് പടിയതിലും നന്നായി കാഴ്ചയോടെ എനിക്ക് കാണാൻ പറ്റി. ഞാൻ എൻ്റെ മാതാവിന് നന്ദി പറഞ്ഞു. മുട്ടുകുത്തി മുട്ടുമടക്കി ഞാൻ എൻ്റെ മാതാവിന് നന്ദി പറഞ്ഞു. ഞാനവിടെ എൻ്റെ മാതാവിനെ കണ്ണ് എൻ്റെ കണ്ണിന് മുമ്പിൽ, ഇനി നിനക്ക് ഒരു കുഴപ്പമില്ല, നീ ഒരു മരുന്നും ഉപയോഗിക്കണ്ട എന്ന് എൻ്റെ മാതാവ് എന്നോട് ആവർത്തി
ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു, ഇന്ന് ഈ സമയം വരെ ഞാൻ ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടില്ല, കണ്ണിൽ മരുന്നൊഴിച്ചിട്ടില്ല, എൻ്റെ കണ്ണനക്കുന്നതിനോ കണ്ണിന് യാതൊരു കുഴപ്പമില്ല, കണ്ണാടിയും വെച്ചിട്ടില്ല. എൻ്റെ മാതാവ് എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയില്ല. ഇതിലും വലിയ സാക്ഷ്യം എനിക്ക് പറയാനുമില്ല. എൻ്റെ വേറൊരു കാര്യം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. കുഞ്ഞിന് പ്ലസ് ടു പരീക്ഷ എഴുതുന്ന സമയത്ത് അവൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, മാർക്ക് അധികമില്ല. സ്കൂളിൽ ചെന്ന് പരാതി പറയുമ്പോൾ അത് ഒരു കുഴപ്പവുമില്ല, അവൾ നല്ല കുട്ടിയാണ്, അതൊക്കെ ദൈവം കൊടുത്തുകൊള്ളുമെന്ന് പറയും. അങ്ങനെ ഞാൻ മകൾ എൻ്റെ കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മകളുടെ പരീക്ഷാ സമയത്ത് ഞങ്ങൾ രാവിലെ പോകും, മകളെ പരീക്ഷാ സെൻറ്ററിലാക്കും, എന്നിട്ട് ഞാൻ മാതാവിൻ്റെ പള്ളിയിലെ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ചിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അവിടെ ചെന്ന് ഞാൻ അവളുടെ കൂട്ടുകാർക്കും ഈ തൈലം പരട്ടി കൊടുക്കും, ഇംഗ്ലീഷിലുള്ള പത്രം വായിച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. എന്നിട്ട് കുഞ്ഞ് 12:30 പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവൾ അങ്ങോട്ട് വരും, ഡെയിലി ഒരു റോസാപ്പ് കൊണ്ട് മാതാവിന് വെക്കും പരീക്ഷയുള്ള ദിവസം. അങ്ങനെ പ്രാർത്ഥിച്ച് മകൾക്ക് 82% മാർക്കോടെ മോൾ പരീക്ഷ പാസ്സായി. മോൾക്ക് ബാംഗ്ലൂരിൽ അഡ്മിഷൻ കിട്ടി. മോളെ ആക്കിയിട്ട് ഞാൻ വന്നതാണ്. ഇനി എനിക്ക് ഈ സാക്ഷ്യം പറയാതെ തിരിച്ചു പോകാൻ പറ്റില്ല. എൻ്റെ മാതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെട്ടു, എൻ്റെ ബൈബിൾ വായന മെച്ചപ്പെട്ടു, എൻ്റെ കർത്താവിനോടുള്ള എനിക്ക് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് ദൈവം തന്നു, കരുണയുള്ളൊരു മനസ്സ് തന്നു. ഞങ്ങൾ അനേകം വർഷമായ ദുബായിലാണ്. എൻ്റെ ഭർത്താവും പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഒട്ടും പിന്നിലല്ല. ജോലി നഷ്ടപ്പെട്ടവരോ അല്ലെ ജോലി ലഭിക്കാൻ വന്നവർക്കോ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും എൻ്റെ ഭർത്താവും ഞാനും ദൈവം ഞങ്ങൾക്ക് അതിനുള്ളൊരു അവസരം തരുന്നുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് എൻ്റെ ദൈവകൃപയിൽ നടത്തി എൻ്റെ മാതാവിനുമായി പൂർണ്ണമായ ബന്ധത്തിൽ പ്രാർത്ഥിച്ചും യാചിച്ചും മുന്നോട്ട് പോകാൻ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് കരുതുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല. കാരണം എത്ര പ്രശ്നമുണ്ടായാലും എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരമുണ്ടെന്നുള്ള ഒരു ചിന്ത എൻ്റെ അമ്മ എന്നിൽ നിറച്ചു. ഇതിലധികം എനിക്ക് യാതൊന്നും വേണ്ട. എൻ്റെ അമ്മയെ നിനക്ക് നന്ദി, സ്തോത്രം, ആയിരം ആയിരം നന്ദി. മർക്കോസിൻ്റെ വിശ്വസുവിശേഷം 5:34 ഈശോ അരുളി ചെയ്യുന്നു ഒരു സ്ത്രീയോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. രക്തസ്രാവക്കാരി സ്ത്രീയെ 12 വർഷമായിട്ട് അവൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു തീരാവ്യാധി, അതിൽ നിന്നാണ് സൗഖ്യം കൊടുത്തിട്ട്. അതെങ്ങനെയാണ് സൗഖ്യം കൊടുക്കുക? അവൾ ഈശോയെ കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മുമ്പിലേക്കൊന്നും ചെല്ലുന്നൊന്നുമില്ല. അവളുടെ ഉള്ളിലാണ് അവൾ വിചാരിക്കുക, കർത്താവാണത്, എനിക്കൊന്ന് തൊടണം, അവൻ്റെ വസ്ത്രത്തിലെങ്കിലും എനിക്കൊന്ന് തൊടണം. കർത്താവിനെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ കേട്ടറിവ് തിരിച്ചറിവായിട്ട് അവൾക്ക് മാറുകയാണ്. ആ തിരിച്ചറിവാണ് കർത്താവിൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി എന്ന് അവൾ ചിന്തിക്കുവാൻ കാരണം. അവളുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്തയ്ക്കാണ് ആ ഒരു ഈശോയോടുള്ള ആ ഒരു സംസാരം. ഉള്ളിൽ അവൾ സംസാരിക്കുകയാണ്, എനിക്ക് എൻ്റെ കർത്താവിനെ തൊടണം, എൻ്റെ കർത്താവാണത്. ഈ തിരിച്ചറിവാണ് ഇന്ന് ഉടമ്പടിയെടുത്ത മക്കൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ അവരെ വേറിട്ട വ്യക്തികളാക്കി മാറ്റുന്നത്. തൻ്റെ അസുഖം യുവേറ്റിസ് എന്ന രോഗം, അത് ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസസിൻ്റെ ഒരു വകഭേദമായിട്ട് തന്നെ ഈ മകൾക്ക് വരുന്നതാണ് അല്ലേ? അങ്ങനെ തന്നെ വന്ന അസുഖമാണ്. അപ്പോൾ ആ അസുഖം വന്നത് അത് പെട്ടെന്നങ്ങനെ വന്നു. മകൾക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ താൻ എത്രമാത്രം 40 ദിവസം എന്നാണ് പറയുക. തനിക്ക് വെളിച്ചമേ കാണാൻ പാടില്ല, കണ്ണ് തുറക്കാൻ പാടില്ല, മൊത്തം റെഡിഷ്, കാഴ്ചയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇനി ഞാൻ മറ്റു മരുന്നുകൾ ഉപയോഗിക്കില്ല, എന്നെ എൻ്റെ അമ്മ സുഖപ്പെടുത്തണം. 7 December അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മ സ്വർഗത്തിൽ നിന്ന് കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദിവസമാണത്. അപ്പോൾ ഈ മകള് അന്ന് അങ്ങനെ തന്നെ ഇരുന്നു, എനിക്ക് വേറെ ഇനി മരുന്ന് വേണ്ട, ഇനി ഞാൻ മരുന്ന് കഴിക്കില്ല. അങ്ങനെ ആ 2 മണിക്ക് ശേഷം ഈ മകള് കണ്ണ് തുറന്നു എന്നാണ് പറയുക. തുറക്കുമ്പോൾ കണ്ണിൽ അതിനു മുൻപ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നു, നേർച്ച വസ്തുക്കൾ. അന്ന് അപ്പോൾ തുറന്നു കഴിയുമ്പോൾ കണ്ണിന് റെഡ്നെസ് ഇല്ല, കാണാം, വെളിച്ചം പ്രശ്നമല്ല. അന്ന് തൊട്ട് ഇന്ന് വരെ യാതൊരു കുഴപ്പവും തനിക്കില്ല എന്ന് പറയുന്നു. തൻ്റെ മരുന്നുകൾ പാടെ മാറ്റുകയാണ്.
ഈ ഒരു വ്യക്തമായ ഈ ഒരു ബോധ്യം അതിന് താൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഒരാഴ്ച ഈ മകള് ഇവിടെ വന്ന് നിൽക്കുകയാണ്. താൻ യു എ ഇന്ന് വന്നതിന് ശേഷം ഉടമ്പടി എടുത്തു, ഉടമ്പടി ഇവിടെ വന്ന് സാക്ഷ്യമും കൂടി പറഞ്ഞിട്ട് പോകുവാനായിട്ട് ഇവിടെ വന്ന് മുറിയെടുത്ത് താമസിച്ചിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഇതൊക്കെ നമ്മെ വിലയുള്ള വ്യക്തിയാക്കുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണ് ഇത് സാക്ഷ്യം പറയുവാനും പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തുവാനും ഒക്കെ കഴിയുക. പിന്നീട് തൻ്റെ മകളുടെ കാര്യം പറഞ്ഞു. ഇന്ന് ആ മകൾക്കും പഠന നിലവാരത്തിലൊക്കെ വ്യത്യാസം വന്നു, മകൾക്ക് പഠിക്കുന്നതിന് കൂടുതൽ ഉന്മേഷം തോന്നുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് തൻ്റെ അനുഭവ സാക്ഷ്യം നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.